നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ഒരു നല്ല ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണോ, അതിനെക്കുറിച്ചിട്ട് ഒന്ന് സ്റ്റഡി ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഇതിൽ ഇപ്പം അടുത്ത് ഒരു ഇൻവെസ്റ്ററായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു കൺസേൺ എന്നെ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൽ പറയുന്ന നമ്പേഴ്സൊക്കെ കറക്റ്റ് ആയിരിക്കും, പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടി മനസ്സിലാക്കാനായിട്ട് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നു എന്നുള്ളൂ. അപ്പോൾ ഇദ്ദേഹം വിളിച്ച ടൈമിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു കൺസേൺ എന്ന് വെച്ചാൽ, ഇദ്ദേഹം ലാൻഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് ഒരു ചെറിയൊരു വീടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഇതിൻ്റേതായ കുറച്ച് മെയിൻ്റനൻസ് വർക്കും പുള്ളിക്ക് ഉണ്ടായിരുന്നു. 2012 ലാൻഡ് വാങ്ങിയത്. അന്ന് വാങ്ങിയപ്പോൾ ഏകദേശം ഒരു 80 lakh rupees കൊടുത്തിട്ടാണ് ഇത് വാങ്ങിയത്. ഇതിൽ ഇതിൻ്റേതായ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ പുള്ളി ത്രൂ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു 2021 ടൈമിൽ ഇപ്പോൾ അദ്ദേഹം വിൽക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചോദ്യം വെച്ചാൽ, ഞാൻ എത്ര രൂപയ്ക്ക് കൊടുത്താൽ നന്നായിരിക്കും? അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ കുറച്ച് ഓഫേഴ്സൊക്കെ വരുന്നുണ്ട്, അത് വെച്ചിട്ട് അദ്ദേഹത്തിനൊരു ഒരു സ്റ്റഡി നടത്തണം. അപ്പോൾ 2021 അദ്ദേഹത്തിന് എത്ര ഇപ്പോൾ വരുന്ന ഓഫർ എന്ന് പറഞ്ഞാൽ ഏകദേശം ₹1,15,00,000 എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓഫറുകൾ. ഈ ലെവലിൽ ആണ് ഇദ്ദേഹത്തിന് ബയേഴ്സ് വന്ന് ചോദിക്കുന്നത്, ഇത്ര രൂപയ്ക്ക് ആൾക്കാർ എടുക്കാനായിട്ട് റെഡിയാണ് എന്നുള്ള ലെവലിലാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചോദ്യം വെച്ചാൽ, ഇത് കണ്ടിട്ട് ഫിഗർ കണ്ടിട്ട് ഇദ്ദേഹത്തിന് തോന്നി ഇത് അത്ര മാന്യമായിട്ടുള്ള ഫിഗറല്ല. അപ്പോൾ എത്ര വരെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ലാഭമാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നമ്മൾ ഒന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇദ്ദേഹം ഈ 80 lakh rupees 2012 ഇട്ടിട്ട് ഇപ്പോൾ എന്നുണ്ടെങ്കിൽ 9 years കഴിഞ്ഞു, 9 years കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇദ്ദേഹത്തിന് ഇപ്പോൾ ഒരു 6% ആണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ബാങ്കിൽ FD ആയിട്ട് ഇട്ടിരുന്നെങ്കിൽ, ഒരു 2012 ഒക്കെ തുടങ്ങിയാണെന്നുണ്ടെങ്കിൽ ഒരു 8% മുകളിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന സമയമാണ്. അപ്പോൾ ഒരു ആവറേജ് ആയിട്ടൊരു 6% എന്നുള്ള രീതിയിൽ യാതൊരു റിസ്ക്കും ഇല്ലാണ്ട് ഇദ്ദേഹത്തിന് ഇപ്പോൾ ഒരു നാഷണലൈസ്ഡ് ബാങ്കുകളിലൊക്കെ ഇടയിരുന്നെങ്കിൽ കിട്ടിയാനായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഈ 80 lakh rupees ഏകദേശം ഒരു 1,35,00,000 എന്നുള്ള രീതിയിൽ വളർന്നതിന് 1,35,00,000 ഒരു 1.3 CR എന്നുള്ള രീതിയിൽ ഈ റിട്ടേൺ ഇത്രയും രൂപ ഗ്രോ ചെയ്തേനെ 80 lakh എന്ന് പറഞ്ഞത്. ഇത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു 10% എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ റിട്ടേൺ വരുന്നതെന്നുണ്ടെങ്കിൽ, അത് ഏകദേശം ഒരു 1.88 CR എന്നുള്ള രീതിയിൽ ഇത് വളർന്നേനെ. പക്ഷേ ഇതൊരു 12% എന്നുള്ള രീതിയിലാണ് ഇത് വളർന്നിരുന്ന ഇതിൻ്റെ റിട്ടേൺ വന്നിരുന്നെന്നുണ്ടെങ്കിൽ, അതൊരു 2 crore മുകളിൽ ഇതിൻ്റെ ഒരു റിട്ടേൺ വന്നേനെ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ബേസിക് ആയിട്ട് റിട്ടേൺ വന്നത്. അപ്പോൾ ഇത്രയും റിട്ടേൺ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 6% പോലും ഇദ്ദേഹത്തിന് റിട്ടേൺ വരുന്നില്ല എന്നുള്ളതാണ് ഇതിലുള്ളത്. ഇതിനിടയിൽ തന്നെ ഇദ്ദേഹം ഈ 80 lakh കൊടുത്തിട്ട് ഇതിനൊരു മെയിൻ്റനൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്പെൻസ് ഇയാൾ ചിലവാക്കിയിട്ടുണ്ട്. അത് ഞാൻ അത് കൂട്ടാൻ പറ്റില്ലല്ലോ. പിന്നെ ഈ പറഞ്ഞ പൈസയ്ക്ക് വിൽക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 2-3% ഒരു ബ്രോക്കർക്ക് ഒരു ഫീസും കൂടിയും കൊടുക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ 1.15 എന്ന് പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടുന്നില്ല. അപ്പോൾ ഒരു ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ലാൻഡ് അപ്രീസിയേഷൻ നടക്കുകയുള്ളൂ, അത് ലാഭമാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണതിൽ അർത്ഥമില്ല എന്നുള്ളത് ഈ ഫിഗർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം മര്യാദയ്ക്ക് ബാങ്കിൽ FD ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഈ പറഞ്ഞ രൂപ കിട്ടിയതിനെ ഇതിൽ ടാക്സ് മാത്രമേ പോകത്തുള്ളൂ. ഇവിടെയും ക്യാപിറ്റൽ ഗെയിൻ അവിടെ ഉണ്ടാവും. അപ്പോൾ ക്യാപിറ്റൽ ഗെയിനെ പറ്റിയിട്ട് പറയുന്നില്ല. FD ആണെങ്കിൽ ക്യാപിറ്റൽ ഗെയിനേക്കാളും കൂടുതൽ കുറച്ചും കൂടിയും റിട്ടേൺ പോവും. എന്നിരുന്നാൽ ഒരു മ്യൂച്വൽ ഫണ്ടിലൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ഇക്വിറ്റി സ്റ്റോക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു 10-12% വരെ റിട്ടേൺ കിട്ടും. അതിൽ നിന്ന് എത്രയാണോ പ്രോഫിറ്റ് അതിൽ നിന്ന് ഇപ്പോഴത്തെ അവസ്ഥയിലാണെങ്കിൽ 10% ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ പോവും, ഷോർട്ട് ടൈം ആണെങ്കിൽ 15% പോവും. എന്നിരുന്നാലും ഈ പറഞ്ഞതാണ് കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ട് നടക്കുന്നത്. പക്ഷേ ഇപ്പോൾ ലാൻഡ് വാങ്ങിക്കഴിയുമ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് നടക്കണം വെച്ചാൽ ഇദ്ദേഹം തന്നെ ബയേഴ്സിനെ കണ്ടെത്തേണ്ടതായിട്ട് ഉള്ളൊരു പ്രശ്നം വരണം. അപ്പോൾ
ലാൻഡ് വാങ്ങുമ്പോൾ ഉള്ളൊരു പ്രശ്നം പറഞ്ഞാൽ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞ ഒരു പ്രശ്നം നമുക്ക് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ലാൻഡ് വാങ്ങിയിട്ട് വിൽക്കാൻ പോകുന്ന ടൈമിൽ നമ്മൾ തന്നെ ബയ്യറെ കണ്ടെത്തേണ്ടതായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡിൻ്റെ നമ്മൾ. പക്ഷേ ഇതൊരു മ്യൂച്വൽ ഫണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇക്വിറ്റിയിലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് എപ്പോൾ വേണമെങ്കിലും ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റും. എനി ടൈം നമുക്ക് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ എഫേർട്ടൊന്നുമില്ല. എന്നാണോ ഇൻവെസ്റ്റ് ചെയ്ത് അതിനും രണ്ടാമത്തെ ദിവസം തന്നെ നമ്മുടെ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ബയ്യറ കണ്ടെത്തേണ്ടതായിട്ട് ഓണായിട്ട് ബയ്യറ കണ്ടെത്തേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം പറഞ്ഞാൽ. ഇതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ഇപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ ഈ പറഞ്ഞ പൈസയിൽ ഇദ്ദേഹത്തിൻ്റെ അത്യാവശ്യമുള്ള പൈസ ഒരു 20 ലക്ഷം രൂപ വേണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 20 ലക്ഷം രൂപ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 20 ലക്ഷം രൂപ മാത്രം മതി. പക്ഷേ ലാൻഡ് ആണെങ്കിൽ നമ്മൾ മുഴുവനായിട്ട് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഈ 20 ലക്ഷം കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പാർട്ടായിട്ട് വിൽക്കാൻ പറ്റും. പക്ഷേ ചെറിയ ലാൻഡ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ വിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ പാർട്ടായിട്ട് നമുക്ക് സെൽ ചെയ്യാനായിട്ട് നമുക്കൊരു ഓപ്ഷൻ മിക്കപ്പോഴും ലാൻഡിലുണ്ടാവില്ല. പക്ഷേ ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ടിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര പാർട്ടാണോ വേണ്ടത്, ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ വില ഇപ്പോൾ ഒരു 2 കോടി ഉണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് ഒരു 20 ലക്ഷം രൂപ മതി എന്നുണ്ടെങ്കിൽ അത്രയും മാത്രം നമുക്ക് വിറ്റാൽ മതി. മുഴുവനായിട്ട് വിൽക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്നുള്ളതാണ് നമുക്ക് ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുമ്പോഴുള്ളൊരു ഒരു വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇതേപോലെ തന്നെ ഇനി നമ്മൾ ഇതിൻ്റെ ഇടയിൽ നിൽക്കണമെങ്കിൽ ഒരു ബ്രോക്കേഴ്സിൻ്റെയും കാര്യങ്ങളിലേക്ക് ആവശ്യം വരും ലാൻഡ് വിൽക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ അവർക്കും നമ്മൾ അതിലൊരു കമ്മീഷൻ കൊടുക്കേണ്ടി വരും. പിന്നെ ബയേഴ്സിനെ കണ്ടെത്താനായിട്ട് നമ്മൾ തന്നെ കണ്ടെത്തണം എന്നുള്ള ഒരു റിസ്ക് ഉണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഏതാണോ നിങ്ങളുടെ സ്റ്റോക്ക് ബ്രോക്കർ അല്ലാന്നുണ്ടെങ്കിൽ AMC എന്ന് പറഞ്ഞാൽ അവരെ വിളിച്ച് പറഞ്ഞാൽ മാത്രം മതി. അവരുടെ എന്നുള്ള ആ ബ്രോക്കറേജ് അത് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഒരു ബ്രോക്കറേജ് ഉണ്ടാവില്ല. ഓരോ ബ്രോക്കേഴ്സിനും ഓരോരോ റേറ്റാണ് വരുന്നത്. അപ്പോൾ ആ പൈസ മാത്രമേ നമ്മുടെ നിന്ന് ചിലവുള്ളൂ. എന്തു പറഞ്ഞാലും ഇതിനേക്കാളും വളരെ അധികം കുറവായിരിക്കും ഇതിൽ വരുന്നത്. പിന്നെ ഇതിൽ നമ്മൾ കണ്ടു ഗ്രോത്ത് അല്ലെങ്കിൽ റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാ ലാൻഡിനും നമുക്ക് ഒരു വളരെ വലിയൊരു റിട്ടേൺ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പൊതുവെ ഒരു സ്റ്റഡി നടത്തുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ലാൻഡിനും നമുക്കൊരു ആനുവലൈസ്ഡ് റിട്ടേൺ പറഞ്ഞാൽ ഒരു 10% അല്ലെങ്കിൽ 10%ഇടയിലേ കിട്ടുന്നുള്ളൂ. പക്ഷേ ഒരു സാധാരണ ഒരു നിങ്ങളൊരു ഇൻഡിവിജ്വലാണ്, നിങ്ങൾ വേറെ ഒരു പ്രൊഫഷണൽ ഉള്ള ആളാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എസ്പെഷ്യലി ഈ റിയൽ എസ്റ്റേറ്റിൻ്റെ ഗെയിം അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരു നല്ലൊരു റിട്ടേൺ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഇപ്പോൾ പൊതുവേ നിങ്ങളൊരു റിയൽ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു എങ്ങനെ വാങ്ങണം വിൽക്കണം എന്നൊക്കെ കൃത്യമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നൊരു ലാഭം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ എന്നിരുന്നാൽ നിങ്ങളൊരു പുറമേ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഗെയിം അറിയില്ല എന്നുണ്ടെങ്കിൽ മിക്കപ്പോഴും ഇതിൽ നിന്ന് ഒരു റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റത്തില്ല. ഇതിൽ നിന്ന് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്തിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ പലപ്പോഴും പറ്റാറില്ല. പക്ഷേ ഈ ഇതേമാതിരി ഒരു മ്യൂച്വൽ ഫണ്ടിലും ഇക്വിറ്റിയിലൊക്കെ ആണെങ്കിൽ ഇത് നമുക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ എല്ലാവരും ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇതിൽ ഏറ്റവും വലിയ ലാൻഡിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞാൽ ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും ഉണ്ടാവില്ല എന്നുള്ളതാണ് പറ്റിപ്പോണം. നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല ഈ പ്രൈസ് തന്നെയാണ് പുറമേ വിൽക്കണം എന്നുള്ളത്. ഇതിനിടയിൽ ആരൊക്കെ വന്ന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ട് പോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് വരുമ്പോൾ നമുക്ക് എപ്പോഴും ഇത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. എത്ര രൂപയാണ് നിങ്ങൾ കമ്മീഷനായിട്ട് കൊടുക്കുന്നത്, എത്ര രൂപയാണ് ഇന്നത്തെ മാർക്കറ്റിലെ കറണ്ട് വാല്യൂ, സ്റ്റോക്ക് മാർക്കറ്റിൽ എത്രയാണ്, ടെർമിനലിൽ എത്രയാണ് വാല്യൂ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയാനും പറ്റും. ഇനി ഒരു ലാൻഡ് കയ്യിലിരിക്കുന്ന ടൈമിൽ ഇതിൻ്റെ മെയിൻ്റനൻസ് നമുക്ക് എപ്പോഴും ഒരു ചിലവ് തന്നെയാണ് നമുക്ക് വരുന്നത്. ഇവിടെ മെയിൻ്റനൻസ് എപ്പോഴും ലാൻഡ് ഹോൾഡ് ചെയ്യണ ആളുടെ നിന്ന് വരും. നമുക്കിപ്പോൾ മ്യൂച്വൽ ഫണ്ടോ സ്റ്റോക്ക് കയ്യിൽ വെച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഒരു മെയിൻ്റനൻസ് എന്ന് പറഞ്ഞത് വരുന്നില്ല. ഇതിൽ കിട്ടുന്ന ഇപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്നതാണെങ്കിൽ ഒരു റെൻ്റൽ ഇൻകം കിട്ടും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഡിവിഡൻറ്റ് ഇൻകം നമുക്ക് കിട്ടും. പിന്നെ ഇവിടെ ഉള്ള പോലെ തന്നെ ക്യാപിറ്റൽ അപ്രീസിയേഷനാണ് ഇതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ. ഇവിടെ നിന്നും വരുന്നത് ക്യാപിറ്റൽ അപ്രീസിയേഷനായിട്ടുള്ള റിട്ടേണാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യണതും ലാഭം ആവണമെന്നില്ല. പലർക്കും ഒരു തോന്നലുണ്ട്. ഇപ്പോൾ സ്റ്റോക്ക് ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എന്ത് പറഞ്ഞാലും പ്രൈസ് മുകളിലേക്കല്ലേ പോകുള്ളൂ എന്നുള്ളത്. പക്ഷേ ഇതൊരു കൃത്യമായിട്ട് ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ചിലവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ സ്റ്റഡി നടത്തിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും ലാഭകരമാണെന്ന്
തോന്നണില്ല. അപ്പോൾ ബ്ലൈൻഡായിട്ട് ഒരു കൺക്ലൂഷനിലെത്താതെ എല്ലാ ലാൻഡും ഇൻവെസ്റ്റ് ചെയ്യണത് ലാഭമാണെന്ന് മനസ്സിലാക്കാതെ എന്തൊക്കെയാണ് അടുത്ത ഒരു ആൾട്ടർനേറ്റീവ് മെത്തേഡെന്നും കൂടി നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനാണ് എന്തുകൊണ്ട് നല്ലത്. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് ലിക്വിഡിറ്റി ഉണ്ടായിരിക്കണം, അത് ടാക്സ് എഫിഷ്യൻ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ നമുക്കിതിൽ കൃത്യമായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. എക്സിറ്റ് ഓപ്ഷൻ നമുക്കത് വിൽക്കാൻ പോണ ടൈമിൽ നമുക്കത് കൃത്യമായിട്ട് വിൽക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കണം. അതിൽ വിൽക്കുന്ന സമയത്ത് നമുക്ക് പാർഷ്യലായിട്ട് വിൽക്കാനും കൂടിയും കുറച്ചും കൂടി ഓപ്ഷൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലത്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്തുകൊണ്ട് നല്ലത്. ഇനി അടുത്ത ഒരു ടോപ്പിക്കും കൂടി ഉണ്ട്, നമ്മൾ ടാക്സ് കൊടുക്കാനായിട്ട് ലാൻഡിൽ വേണമെങ്കിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാലോ. അത് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇക്വിറ്റിയിലൊക്കെ കൊടുക്കണ അത്രയും ട്രാൻസ്പെറൻ്റായിട്ട് ടാക്സ് കൊടുക്കണം, ക്യാപിറ്റൽ ഗെയിൻ കൊടുക്കണം എനിക്ക് ഒഴിവാക്കാലോ എന്ന് പലർക്കും തോന്നുന്നുണ്ടാവും. അത് ശരിക്കും പറഞ്ഞാൽ ഒരു അടുത്ത വീഡിയോ ടോപ്പിക്ക് തന്നെയാണ്, ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അത് പറയാം. പക്ഷേ എന്നിരുന്നാലും ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് 2012 800,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇതിൻ്റെ ലാൻഡിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഏകദേശം 1,15,00,000 രൂപയെ മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഈ സെയിം പീരീഡിൽ നമ്മൾ യാതൊരുവിധ മെയിൻ്റനൻസ് റിസ്ക്കോ ഒന്നും എടുക്കാതെ ഹൈലി ലിക്വിഡായിട്ടും ട്രാൻസ്പെറൻ്റായിട്ടും നമുക്ക് ഒരു ബാങ്കിൽ FD ആയിട്ട് ഇടായിരുന്നെങ്കിൽ 1,35,00,000 രൂപ കിട്ടിയതായിരുന്നു. ഒരു 10% വെച്ച് കിട്ടുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ 1.88 crore ഇത് വളർന്നു തന്നെ. ഇനി സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു 12% മുകളിൽ നമുക്ക് ആ റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ അത് ഏകദേശം 2.25 crore അത് വളർന്നേനെ. ഇത് നമുക്ക് ലിക്വിഡേറ്റ് ചെയ്യാനായിട്ട് കാശ് ആവശ്യമുള്ളപ്പോൾ നമുക്ക് എപ്പോഴും പറ്റിയിരുന്നേനെ. അതിൽ നിന്ന് പകുതി വെക്കണമെന്നുണ്ടെങ്കിൽ അതും പറ്റിയേനെ. പക്ഷേ ലാൻഡിലാവുമ്പോൾ അത്തരം ഫ്ലെക്സിബിലിറ്റീസ് നമ്മുടെ കൈവശം ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റും അതിൻ്റേതായ സ്വഭാവമുണ്ട്, അതിൻ്റേതായ അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ നമുക്ക് ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് നമ്മുടെ ടൈപ്പ് അനുസരിച്ച് ഏത് അസറ്റ് ക്ലാസ് നമുക്ക് ഫേവറബിളാണെന്ന് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എപ്പോഴും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇതിൽ ലാൻഡ് നല്ലതാണോ സ്റ്റോക്ക് നല്ലതാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല, എല്ലാം നല്ല അസറ്റ് ക്ലാസ്സുകളാണ്. പക്ഷേ നമുക്ക് എപ്പോഴും ഓരോ അസറ്റ് ക്ലാസിൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ആസ് എൻ ഇൻവെസ്റ്റർ നമുക്ക് പറ്റിയതാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പീരിയൻസ് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡിസ്കഷനോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ പറയുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമെയിലിൽ ചോദിക്കുക. അതുപോലെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും നമ്മുടെ ഇമെയിലിൽ ചോദിക്കുകയാണെങ്കിൽ അത് ഉത്തരം നമുക്ക് പറ്റാവുന്ന ഉത്തരം നമുക്ക് തരാം. അപ്പോൾ അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ ഇനി കാണാം. താങ്ക് യു.